ബാൽസം ചെടിയുടെ വേരുകൾ ചീഞ്ഞു പോകുന്നുണ്ടോ? തണ്ടുകൾ വാടി കറുത്തു പോകുന്നുണ്ടോ? ചെടികൾ പൂക്കാതെ മുരടിച്ച് നിൽക്കുന്നുണ്ടോ? നല്ല ഹെൽത്തി ആയിട്ട് പൂക്കാനും കുലകുത്തി പൂക്കൾ വരാനും നിറയെ മൊട്ടുകൾ വരാനും നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്ന ജൈവ വളങ്ങളുടെ 4 മെത്തേഡാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പം വീഡിയോ എല്ലാ കൂട്ടുകാരും കാണുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എല്ലാവരോടും ഒരു കാര്യം പറയുകയാണ്, നമ്മുടെ ഈ വേനൽ ചൂടിൽ മാക്സിമം നമ്മൾ ഇതുപോലെ സ്പ്രേ ബോട്ടിൽ കുറച്ച് നോർമൽ വാട്ടർ പച്ചവെള്ളം എടുത്തിട്ട് ചെടികളുടെ ഇലയിലും തണ്ടിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം ചെടികൾക്ക് നല്ല ഫ്രഷ്നെസ് ആയിട്ട് നിൽക്കും, ചെടികൾ പെട്ടെന്ന് വാടിപ്പോകത്തില്ല. ഇനി നമുക്ക് ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് കഞ്ഞിവെള്ളം, കുറച്ച് പിന്നെ പഴത്തൊലി. കണ്ടോ, ഇത് കണ്ടോ, ചൂട് കഞ്ഞിവെള്ളം. നമ്മൾ അരി ഊറ്റുന്ന കഞ്ഞിവെള്ളത്തിനകത്ത് നമുക്ക് പഴത്തൊലിയും സവാളയുടെ തോലും ഇട്ട് വെച്ച് അപ്പോൾ തിളപ്പിക്കുന്നതിൻ്റെ അതേ എഫക്റ്റ് നമുക്ക് കിട്ടും. എന്നിട്ട് ഇത് ഒരു ദിവസം അടച്ച് വെച്ചിട്ട് പിറ്റേന്ന് നമുക്ക് ഇങ്ങനെ ഒഴിക്കാൻ വേണ്ടി റെഡിയായി കിട്ടും. എന്നിട്ട് ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചാൽ ചെടികൾക്ക് ഏറ്റവും നല്ലതാണ്. നൈട്രജൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും എല്ലാ അളവും നമുക്ക് കിട്ടും. ഇതുപോലെ വേര് ചീഞ്ഞു പോകുന്ന പ്രശ്നം എല്ലാവർക്കും ഉണ്ട് അല്ലേ? അപ്പം ഇത് വരുന്നതിൻ്റെ പ്രശ്നം വെള്ളം കൂടുതലും അതുപോലെ മണ്ണിലത്തെ ബാക്ടീരിയയുടെ ഇൻഫെക്ഷനും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ജൈവ വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അധികം നമ്മുടെ ചെടികൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും ഒന്നും വരത്തില്ല. മാസത്തിൽ ഒരു തവണ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് ചെടികൾക്ക് സ്പ്രേ ചെയ്തും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും നിർബന്ധമായിരിക്കണം. അല്ലെങ്കിൽ ചെടികളുടെ വേര് ചീത്തയായി പെട്ടെന്ന് പോകും. ഇങ്ങനെ ചെയ്താൽ ചെടികൾ നിറഞ്ഞു പൂക്കുകയും ഈ ചൂട് സമയത്ത് അധികം നമുക്ക് രാസവളങ്ങളൊന്നും കൊടുക്കാതെ ചെടികൾ നന്നായിട്ട് നിറഞ്ഞു പൂക്കാൻ സഹായിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ളത് ഫോളോ ചെയ്താൽ മതി. ഇനി രണ്ടാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം. ഇത് മുട്ടത്തോടാണ് കേട്ടോ. ഇത് മുട്ടത്തോട് നമ്മൾ ഇത് ഉണക്കി വെച്ചേക്കുന്നതാണ്. നമ്മൾ ചെടികളുടെ ചുവട്ടിൽ മുട്ടത്തോട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഒരു പ്രയോജനവും ഇല്ല. ഇത് മണ്ണുമായിട്ട് ലയിച്ച് വരാൻ ഒത്തിരി താമസിക്കും. അപ്പോൾ എന്തോ ചെയ്യും, ഞാൻ ഇതുപോലെ മുട്ടത്തോട് ഉണക്കി പൊടിച്ച് ഞാൻ ഇതുപോലെ ഒരു ടിന്നിലിട്ട് വെച്ചേക്കും. ഉണ്ടല്ലോ, ഉണ്ട്, ഇതുപോലെ പൊടിച്ചെടുക്കുന്ന ഇത് നമ്മൾ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ നമുക്ക് കുതിർത്ത് 2 ദിവസം ആ കഞ്ഞിവെള്ളത്തിനകത്ത് ഇട്ടിട്ട് ചെടികളുടെ ചുവട്ടിൽ നമുക്ക് ഡൈലൂട്ട് ചെയ്ത് ഒഴിക്കാം. 1 സ്പൂണ് നമ്മൾ കുറച്ച് കഞ്ഞിവെള്ളത്തിനകത്ത് തലേന്ന് ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്കത് എടുത്ത് ഡൈലൂട്ട് ചെയ്ത് ഒഴിക്കാം. പിന്നെയെന്ന് പറഞ്ഞാലും ഉപ്പിട്ട കഞ്ഞിവെള്ളം ആയിരിക്കരുത്. അപ്പം നമുക്ക് ഇതുപോലെ മുട്ടത്തോട് കൊടുക്കുന്നതിനെക്കാട്ടിലും പെട്ടെന്ന് എഫക്റ്റ് കിട്ടുന്നത് മുട്ടത്തോട് ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് എഫക്റ്റ് കിട്ടുന്നത്. പിന്നെ ഡയറക്റ്റ് നമുക്ക് ഇതുപോലെയും മണ്ണിൻ്റെ സൈഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് നമുക്ക് മുട്ടത്തോടിൻ്റെ പൗഡർ ആക്കി നമുക്ക് വയ്ക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ചെടികളിൽ വലിയ പൂക്കളുണ്ടാവും. കാരണം കാൽസ്യത്തിൻ്റെ കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറി ചെടികൾ തിങ്ങി നിറഞ്ഞ് ഇതുപോലെ നിറഞ്ഞ് പൂത്ത് വരും. ഇനി നമുക്ക് 3-ാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. ചെടികൾക്ക് വളങ്ങളില്ലേ, കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാഷ്യം, ഇതിൻ്റെ ഒന്നും അളവുകൾ നമ്മുടെ ചെടികൾക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ ചെടികളുടെ ഇലകൾ ഇതുപോലെ പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ ചെടികൾ തണ്ട് ഒടിഞ്ഞു പോകാനും പെട്ടെന്ന് സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് ഏറ്റവും നല്ലൊരു സാധനമാണ് നമുക്ക് ഓറഞ്ച് പീല്. ഓറഞ്ച് പീലിന് ഒരുപാട് പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്. ഈ ഓറഞ്ച് തോല് ഏറ്റവും നല്ലൊരു കീടനാശിനി കൂടിയാണ്. നമുക്കിത് അടർത്തി വെള്ളത്തിലിട്ട് വെച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഉറുമ്പ് അതുപോലെ വെള്ളീച്ചകളുടെ ശല്യങ്ങളെല്ലാം മാറിക്കിട്ടും. ചെടിയുടെ ചുവട്ടിലിടാം. ഈ പീല് ഉണക്കി പൊടിച്ച് നമ്മുടെ ചെടികളുടെ ചുവട്ടിലിടുന്നത് ഏറ്റവും നല്ലതാണ്. ഈ ഓറഞ്ചിൻ്റെ തോല് 2 ദിവസം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഇത് മിക്സിയിൽ അടിച്ചിട്ട് നമുക്ക് അതിൻ്റെ വെള്ളം അരിച്ച് ചെടികൾക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചെടികളിലുണ്ടാകുന്ന എല്ലാ കീടങ്ങളും മാറി ചെടികൾ നിറഞ്ഞു പൂക്കുകയും അതുപോലെ ചെടികൾക്ക് ഒരു ഫംഗൽ ഇൻഫെക്ഷനും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്താൽ ബാൾസം ചെടികൾ ഏത് നാട്ടിലും തടിച്ച് വളരും. പിന്നെ ഈ ചൂട് സമയത്ത് നമ്മൾ കുറച്ചും കൂടെ കെയർ ചെയ്തിട്ട് വേണം നമ്മുടെ ഈ ചെടികളെ നടാനും. ഒരുപാട് വെയിൽ കിട്ടുന്ന ഭാഗത്ത് ഈ ചെടികൾ വെക്കരുത്. കുറച്ച് വെയിൽ മാത്രം കിട്ടുന്ന ഭാഗത്ത് കൊണ്ടുവയ്ക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. ബൈ, സീ യു.